ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് മനസ്സിലായി കാണാം, ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. സ്വാതി ഇല്ല, സ്വാതി ജോലിക്ക് പോയേക്കാണ്. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് രക്ഷയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ കമ്പനിയുടെ ഷട്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൺ വീക്കാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞേക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലിരിക്കുവാണ്, വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ബോറടിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എന്താ പറച്ച, ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാൻ. കുറേ നാളായി ഇങ്ങനെ എന്താ മഞ്ഞൊക്കെ ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. വണ്ടിയുടെ പുറത്തല്ല, വണ്ടിയുടെ അകത്താണ്. കാരണം പുറത്ത് ക്ലീൻ ചെയ്യണ ദിവസം ചിലപ്പോൾ അന്നായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ മഴ പെയ്ത് പിന്നെയും ചെളി പിടിക്കുക. അപ്പോൾ അതിനേക്കാളും നല്ലത് അകത്ത് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അകത്ത് ക്ലീനിങ്ങിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതേ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോയിൻ ഇടുന്നു, നമ്മുടെ വാക്യൂം സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വാക്യൂം എടുക്കുക, കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര മിനിറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെ വാക്യൂം ചെയ്യുക വണ്ടി. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ എന്തായാലും എന്താ പറയുക, കൊറോണ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ഞാൻ എന്തായാലും ഗ്ലൗസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ഗ്ലൗസാണ്, വേറെ ഗ്ലൗസൊന്നും കിട്ടാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. കാരണം നമ്മൾ കുറേ മേടിക്കാനൊക്കെ നോക്കി, ഗ്ലൗസുകളൊന്നും ഇല്ല, ഒരു കടയിലും ഇല്ല ഗ്ലൗസുകളൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഗ്ലൗസ് ഇട്ട് ഇനി ആ സാധനം പിടിക്കുക, പിടിച്ചെടുക്കുക. കാരണം എത്ര ആൾക്കാർ പിടിച്ചതൊന്നും പറയാൻ പറ്റില്ല, അതാണ് ഇപ്പം അവസ്ഥ. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ തന്നെ സംരക്ഷിക്കാൻ നോക്കുക, അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈലിലൂടെ വെക്കുവാണ്. മൊബൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്യാനൊക്കെ കാണിച്ചു തരാം, അതാണ് എൻ്റെ പരിപാടി. അല്ലാണ്ട് മൊബൈൽ പിടിച്ചിട്ട് ക്ലീൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ കോയിൻ ഇട്ട് ചെറിയ ലിമിറ്റഡ് ടൈമുള്ളൂ, ആ ടൈമിനുള്ളിൽ നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വിൻ്റർ മാറ്റ്. ഞാനിത് വിൻ്റർ തുടങ്ങുമ്പോഴേക്ക് എടുത്തിടും. ഇതിപ്പോൾ പിന്നെ സമ്മറാണ് പറയാതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റാൻ പോകണം. അപ്പോൾ എന്താ പറയുക, ഭയങ്കര വൃത്തിയായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊരു മാറ്റുണ്ട്, സെയിം ഇതിൻ്റെ തന്നെ സെയിം വേറൊരു സെറ്റ് ബാക്കിലും ഉണ്ട്. ബാക്കിലത്തെ ഇടാൻ വേണ്ടിയിട്ട് കണ്ടത്, കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. പക്ഷേ അത് ഏകദേശം ക്ലീൻ ആയ കാരണം അങ്ങനെ ആരും ഇരിക്കാറില്ലല്ലേ. അപ്പോൾ ഇതാണ് നമുക്കിന്ന് ക്ലീൻ ചെയ്യേണ്ടത്. മാറ്റുകളൊക്കെ പ്രത്യേകിച്ച് അഴുക്കാവാൻ കാരണം നമ്മൾ ഈ മഞ്ഞ് ചവിട്ടി കയറുന്നുണ്ട്. മഞ്ഞിൻ്റെ അടിയിൽ അല്ല ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പിന്നെ കല്ലും കാര്യങ്ങളൊക്കെ ഷൂവിൻ്റെ അടിയിൽ പിടിച്ച് കയറി അങ്ങനെയാണ് അഴുക്കാവണത്. പിന്നെ അതേ സീറ്റും അങ്ങനെ അത്ര ഇച്ചിരി അഴുക്കൊന്നും ഇല്ല. കാരണം ഞാൻ മിക്ക എനിക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സംസാരിച്ച സമയങ്ങളാണെങ്കിലും നമുക്കപ്പോൾ എന്തായാലും ഇനി ക്ലീനിങ്ങിലോട്ട് കിടക്കാം, അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇരുട്ടായി പോവും. അപ്പോൾ എന്തായാലും കണ്ടിരിക്കുക. അപ്പോൾ ഗായ്സ്, ഇതേ നമ്മുടെ വണ്ടി ക്ലീൻ ആയിട്ടുണ്ട്. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല, -7. ഞാൻ ഇത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ വണ്ടിയുടെ അകം കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ട്, ഏകദേശം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ അഴുക്കളൊന്നും പോകത്തില്ല, ആ അഴുക്കളൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. ഇനിയും വെള്ളമൊക്കെ വെച്ച് ക്ലീൻ ചെയ്യണം, അത് ഇനി വീട്ടിൽ ചെന്ന് ക്ലീൻ ചെയ്യാം. ഇതേ സീറ്റിലും വാക്യൂം ചെയ്തു, മറ്റേ മാറ്റൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ അതെ ഇവിടെയൊക്കെ മാറ്റ് മാറ്റി. പിന്നെ ബാക്കിലാണെങ്കിലും ഇതേ മാറ്റൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഉണ്ട്, ബാക്കിലാണെങ്കിലും മാറ്റുണ്ട്. ഇനി ദീപക സാധനങ്ങൾ, ഈ മഞ്ഞ് കളയണതും പിന്നെ ഐസ് കളയണതും എല്ലാം ഇനി തിരിച്ച് ഡിക്കിയിലേക്ക് എടുത്തിടണം. ഇനി അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ് സെഷൻ. ഇനി ഞാൻ വണ്ടിക്ക് അകത്ത് ഇരുന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, ക്ലീൻ ചെയ്ത് അകത്ത് നിന്ന് ഇരുന്ന്, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല, കൈയൊക്കെ മരവിച്ചു പോയി. സത്യം ഞാൻ ഇത്രയും തണുപ്പ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ എന്തായാലും
എന്താ പറയുക, ഈ ഒരു സംഭവം, ഈ കാർ വാഷ്, ആ അത് തന്നെ കാർ വാഷ് എക്സ്പ്ലെയിൻ ചെയ്യില്ല, അതാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്, ഇത് ഞാൻ മൊബൈൽ എടുക്കട്ടെ. ഒരു സെക്ഷൻസ് ഇല്ല, അതിന്റെ അകത്തേക്ക് നമുക്ക് വണ്ടി കയറ്റി ഇടാം. പിന്നെ അതെ അവിടെ ആ മുകളിൽ നിന്ന് ഒരു പൈപ്പ് വരണുണ്ട് കണ്ട, ഒരു പൈപ്പ് ഇതേത് ഇവിടെ നിന്ന് കണ്ടതേ, ഒരു പൈപ്പ് വരണുണ്ട്. ആ പൈപ്പ് നമുക്ക് അതുവഴി വെള്ളം വരും, അതിൽ നിന്ന് വെള്ളം ചെറ്റിക്കുക വാങ്ങുക. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി കഴുകാനുള്ള ഒരു അവസ്ഥ ഒന്നും ഇവിടെ ഒന്നും ഇല്ല, കാരണം അത്രയും വെള്ളം വേസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാവും ഇത്ര എന്താവും 2 ഡോളർ ഒരു ഡോളറൊക്കെ എന്താ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം. ഇതുണ്ട് $3 മാക്സിമം മിനിമം ടു സ്റ്റാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ, കണ്ടോ. അപ്പോൾ അതെ അവിടെ നിന്ന് വെള്ളം വരും, പിന്നെ അതെ ഇങ്ങനെ നമുക്ക് വെള്ളം ചീറ്റിക്കുക, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കത് വാക്യൂം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു എഴുതിയിട്ടുണ്ട് $2 ടു സ്റ്റാർട്ട്, പിന്നെ $2 ഇട്ട് കഴിഞ്ഞാൽ 4 മിനിറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ 4 മിനിറ്റ് കൊണ്ട് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി. നമുക്ക് വേറെ സംഭവങ്ങളൊക്കെ ചെയ്യാം, വേണമെങ്കിൽ ഒരു പവർ വാക്യൂം ഉണ്ട്, പിന്നെ വെച്ചാൽ ഫ്രാഗ്രൻസ് വരണതൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഫ്രാഗ്രൻസ് വരണതൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത് മണം തന്നെ. ആ സംഭവം ഒന്നും എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ അതെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 5 നോട്ട് ഉണ്ടായിരുന്നു. ആ 5 നോട്ട് ഞാൻ അവിടെ അതിൻ്റെ അകത്ത് ചില്ലറ ഞാൻ ആ 5 നോട്ട് ഇട്ടു, എനിക്ക് ചില്ലറായിട്ട് എനിക്ക് ചേഞ്ചായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ചേഞ്ച് വെണ്ടറിന് വേണ്ടി മാത്രം, കണ്ടോ, ചേഞ്ചിന് വേണ്ടി മാത്രമുള്ള ഒരു ഒരു ഇതാണത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല സംഭവങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വണ്ടി ക്ലീൻ ചെയ്യണം, വേറെ എന്താ പറയുക, വേറെ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വയം തന്നെ ക്ലീൻ ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള പോലെ ക്ലീൻ ചെയ്യാം. വേണമെങ്കിൽ ഇന്ന് കുറച്ച് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ നാളെ ബാക്കി ക്ലീൻ ചെയ്യാം, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മുടെ സമയാനുസരണം നമുക്ക് ചെയ്യാം. ഇത് ഇനി ഇത് എനിക്കൊണ്ട് രാത്രി 8 വരെ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് പടക്കാൻ നേരമായി, ഇരുട്ടിയിട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ സമ്മർ തുടങ്ങി, എന്നാലും സമ്മറല്ല, സമ്മറോടടുത്തു വിൻ്ററിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് വിൻ്ററൊക്കെ കഴിഞ്ഞു കൂടെ. March 19 ആയിരുന്നു മാർച്ച് ഈ ലാസ്റ്റ് ഡേ ഓഫ് വിൻ്റർ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അതേ സ്പ്രിങ് തുടങ്ങേണ്ട സമയമായി. എന്നാലും ഒന്നും കാണുന്നില്ല, പക്ഷെ എന്നാലും ആ ഒരു -7 -ൽ നിന്ന് ഇതുവരെ വിട്ടു മാറിയിട്ടില്ല, അതിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. എന്തായാലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, ഞാൻ ഇനി വീട്ടിൽ ചെല്ലണം, വീട്ടിൽ ചെന്ന് വെറുതെ ഇരിക്കണം, വേറെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഈ കൊറോണ വൈറസ് അത് ഭയങ്കര ഭീകരമാണ്, എല്ലാവരും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. എന്താ പറയുക, ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 1 ജോലി ഇല്ലാത്തുള്ളൂ, ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നൊന്നും ആർക്കും അറിയത്തില്ല. കാരണം എന്താ പറയുക, കമ്പനികളുടെ അകത്ത് തന്നെ കുറേ ആൾക്കാർ ഒരുമിച്ച് വർക്കുകയാണ്, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര ആൾക്കാർക്ക് പകർന്നിട്ടുണ്ട് ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല, അതിൻ്റെയൊക്കെ സംഭവങ്ങൾ വരണുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങളെല്ലാം. ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ ഇട്ട പോലെ എന്താ പറയുക, അതിനേക്കാളും ഭീകരമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അവസ്ഥയൊക്കെ. അപ്പോൾ എന്തായാലും അതെ ചെല്ലട്ടെ, എല്ലാവർക്കും നന്മകളും ഇതൊക്കെ നേർന്നുകൊണ്ട് ഞാൻ ഈ വ്ളോഗിലൂടെ അവസാനിക്കുന്നു. അപ്പോൾ എന്തായാലും സ്റ്റേ സേഫ്, ഓക്കെ. അതെല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുക, എല്ലാവരും അവരവരെ സംരക്ഷിക്കുക, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ കടമ. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വീട്ടിലിരിക്കുക. പിന്നെ കൈകാലുകളെല്ലാം നന്നായിട്ട് കഴുകുക, കാരണം എന്താ പറയുക, ഇതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ചെല്ലട്ടെ, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, കാരണം സ്വാതി രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചെല്ലട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.